കാത്തിരിപ്പിനൊടുവിൽ മലയാളി താരം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആദ്യ മത്സരത്തിനായി ഇന്നിറങ്ങുകയാണ്. ഐ പി എൽ 2023 സീസണിലെ നാലാം മത്സരത്തിൽ ഇന്ന് ഹൈദരാബാദ് സൺറൈസേഴ്സാണ് രാജസ്ഥാന്റെ എതിരാളികൾ. കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന്റെ കീഴിൽ ഫൈനലിൽ എത്തുവാനായി രാജസ്ഥാന് കഴിഞ്ഞിരുന്നു. സഞ്ജുവിനൊപ്പം ജോസ് ബട്ട്ലർ, എസ് എസ് സി ജയ്സ്വാൾ, ദേവദത്ത് പടിക്കൽ, ഷിംറോൺ ഹെറ്റ്മെയർ എന്നിവർ കൂടി ചേരുമ്പോൾ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിര എതിർ ടീമുകൾക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ട്രെന്റ് ബോൾട്ട്, ജേസൺ ഹോൾഡർ, ആർ അശ്വിൻ, യുസ്വേന്ദർ ചഹൽ എന്നിവരാണ് ടീമിന്റെ ബോളിംഗ് നിരയിലുള്ളത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗിലും ബോളിംഗിലും ഓൾറൗണ്ട് മികവിലും മറ്റെല്ലാ ടീമുകളെക്കാളും മുൻപന്തിയിൽ തന്നെയാണ് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ്. മറുഭാഗത്തെ എസ് ആർ എസിന്റെ ക്യാപ്റ്റനായ ഏഡൻ മാർക്കം ടീമിനൊപ്പം ചേരാത്തതിനാൽ തന്നെ ഭുവനേശ്വർ കുമാർ ആയിരിക്കും ആദ്യ അംഗത്തിൽ ഹൈദരാബാദിനെ നയിക്കുന്നത്. മായങ്ക് അഗർവാൾ, രാഹുൽ ത്രിപാഠി, ഗ്ലെൻ ഫിലിപ്സ്, അബ്ദുൾ സമദ് എന്നിവരിലാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ. ഉമ്രാൻ മാലിക്, ടി നടരാജൻ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് എസ് ആർ എസിന്റെ ബോളിംഗ് ലൈനപ്പിന് നേതൃത്വം നൽകുക. വർഷങ്ങളായുള്ള രാജസ്ഥാന്റെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ കിരീട നേട്ടത്തിന് ശേഷം ഏറ്റവും മികച്ച ഒരു സീസണാണ് കഴിഞ്ഞ സീസണിൽ സഞ്ജുവിനും കൂട്ടർക്കും കടന്നുപോയത്. ഫൈനലിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പുമെല്ലാം തങ്ങളുടെ പേരിൽ തന്നെ രാജസ്ഥാൻ സ്വന്തമാക്കിയിരുന്നു. സഞ്ജു, ദേവദത്ത് പടിക്കൽ, ജോസ് ബട്ട്ലർ എന്നിവരുടെ ബാറ്റിംഗ് മികവിലാണ് ടീം ഉറ്റുനോക്കുന്നത്. നേരിടുന്ന ആദ്യ പന്ത് മുതൽ കോട്ടിനടികൾക്ക് ശ്രമിക്കുന്ന താരങ്ങളാണ് രാജസ്ഥാൻ നിരയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഫോമിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും മറ്റെല്ലാ ടീമുകൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തുവാനായി രാജസ്ഥാന് സാധിക്കും. ചഹലിന്റെയും അശ്വിന്റെയും സ്പിൻ ബോളിംഗിന് മുൻപിൽ പിടിച്ചു നിൽക്കുവാനായി ഹൈദരാബാദ് നന്നെ വിയർക്കും എന്ന കാര്യവും സംശയമില്ല. മായങ്ക് അഗർവാളിൽ തന്നെയാണ് ടീമിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ ഏറെയും. ബാറ്റിംഗിലും ഉപരി ബോളിംഗ് തന്നെയാണ് എസ് ആർ എസിന്റെ കരുത്തായി മാറുന്നത്. ഭുവനേശ്വർ കുമാർ, ഉമ്രാൻ മാലിക്, ടി നടരാജൻ, മാർക്കെ ജാൻസൺ എന്നിങ്ങനെ ഒരു മികച്ച പേസ് അറ്റാക്ക് തന്നെയാണ് എസ് ആർ എസിനൊപ്പമുള്ളത്. എന്തായാലും രണ്ട് ടീമുകളും വിജയത്തോടുകൂടി ടൂർണമെന്റ് ആരംഭിക്കുവാനായി എത്തുമ്പോൾ ഇന്ന് ഏറ്റവും ആവേശകരമായ ഒരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം.